ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം നവംബർ 17-നാണ് ആരംഭിക്കുക. ഒരു ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവലോകന യോഗങ്ങളെല്ലാം തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേരുകയുണ്ടായി. ഈ പമ്പയിൽ ചേർന്ന യോഗത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 50 ലക്ഷം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. ഇതിലധികം പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. നവംബർ 17 തുടങ്ങുന്ന തീർത്ഥാടനകാലത്തിന് മുന്നോടിയായി പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. നിലയ്ക്കൽ ഉൾപ്പെടെ ശബരിമലയിലെ ഇടത്താവളങ്ങളിൽ തീർത്ഥാടകർക്ക് തങ്ങാനും സുരക്ഷിത യാത്രയ്ക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകി. തീർത്ഥാടകർക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ചില സൗകര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ പോലെ കുറച്ചും കൂടി വർദ്ധിപ്പിക്കുന്നു. ആ വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാധ്യത ഓരോ കാര്യങ്ങളും നമുക്ക് ഭംഗിയായി നിർവഹിച്ചു പോകാൻ വേണ്ടി കഴിയും. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി 6 ഘട്ടങ്ങളിലായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക. ആദ്യ 3 ഘട്ടങ്ങളിൽ 2000 പേർ വീതവും അവസാനത്തെ 3 ഘട്ടങ്ങളിലായി 2500 പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സേവനത്തിനായി ഉണ്ടാവുക. വനംവകുപ്പ് ശബരിമല പാതകളിൽ തീർത്ഥാടകർക്ക് പ്രത്യേക സംരക്ഷണം ഒരുക്കും. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ എലിഫന്റ് സ്ക്വാഡ്, സ്നേക് സ്ക്വാഡ് എന്നിവരുടെ സേവനം ഉറപ്പാക്കും. വനമേഖലയിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി എക്കോ ഗാർഡുകൾ ഉണ്ടാകും. KSRTC തീർത്ഥാടനത്തിന്റെ ആദ്യ നാളുകളിൽ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി 200 ബസ്സുകൾ ഉപയോഗിക്കും. 150 ദീർഘദൂര സർവീസുകളും ഉണ്ടാകും. ഗതാഗതം സുഗമമാക്കാനും അപകടം ഒഴിവാക്കാനും ഗതാഗത വകുപ്പിന്റെ സേഫ് സോൺ പദ്ധതി ഇപ്രാവശ്യവും ഉണ്ടാകും. 24 പട്രോളിംഗ് സംഘങ്ങളെയാണ് നിരത്തുകളിൽ നിയോഗിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.